Hi guys, A R Naturalkitchen Vlogz ellavarkkum swagatham. Endokkeyundu visheshangal ellavarum sugayirikkunnu ennu vicharikkunnu. Innum kaakkunde special aanu innathe nammude video. Appo baguette sandwich aanu undakkunnathu. Appo enganeyaanu nokkam. Video kandu ishtavunnundekki like cheyya maranthu poyathu. Appo adinidha nammal chicken eduthittunde. Chicken de thigh piece eduthu adinte ell illatha piece aanu ṭa nammal eduthittullathu. Vedichathaanu idu pole. Ennittu idonnu ingane paratti edukkanam ee chicken de piece. Appo video kandu ishtavunnundekki like cheyya, share cheythu support cheyya. Comment cheyanonnu maranthu povedu. Subscribe cheyathavarengil ippo thanne onnu subscribe cheyanum maranthu povedu. Appo nammude mixiyile jarilottu rendu pachamulagu oru anjaru alli veluthulli മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കട്ടെ നമ്മൾ വേണ്ടത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോ ഒരു നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല വലിയ നാരങ്ങയാണ്. ഗൈസ് നമ്മള് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കന് അരച്ച് വെച്ച ഈ പേസ്റ്റിലോട്ട് ഇട്ട് വെക്കാണ്. അപ്പൊ ഇതിൽ എത്ര മണിക്കൂർ വെക്കണം? നല്ലതാണ്. അപ്പൊ നമ്മളിപ്പോ ഉപ്പും എരിവൊക്കെ നന്നായി പിടിച്ചോളും. അപ്പൊ ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂറായിട്ട് വെക്കണുള്ളൂ സമയം. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വെക്കും തോറും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ആക്കു ഗ്രില്ലിന്റെ മീതക്ക് വെച്ചു കൊടുക്കുകയാണ്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 180 ഒരു 20 മിനിറ്റ് നമുക്ക് കുക്കാക്കി എടുക്കണം. അപ്പൊ ഇതാ ചിക്കന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള സലാഡിന്റെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ചിക്കന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് വെന്ത് വരൂട്ടോ ഈ ചിക്കന്. ചിക്കന് പൊതുവെ അധികം വേവില്ലല്ലോ. അപ്പൊ വീണ്ടും ഗ്രില്ലിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബക്കറ്റ്, ഇതാണ് സംഭവം. എന്നിട്ട് ഇതിന് നമുക്ക് ആവശ്യം എത്ര വലിപ്പം വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ഇതിൻ്റെ സൈഡൊന്നും ഇങ്ങനെ നടുങ്ങനെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 20 മിനിറ്റ് ആയപ്പോൾ പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ പുറത്തെടുത്ത് ഇനി അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കച്ചപ്പും അതുപോലെ തന്നെ മയോനൈസും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സലാഡും പിന്നെ അതുപോലെ തന്നെ കുക്കംബർ, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളിയും ആണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ലെറ്റസൊക്കെ ഭയങ്കര ഇങ്ങനെ നീളത്തിനായിട്ട് സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മയോനൈസും അതുപോലെ തന്നെ കച്ചപ്പും ഇപ്പോൾ ചില്ലി സോസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബഗേറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബഗേറ്റ് സാൻഡ്വിച്ച് റെഡിയായി. ബഗേറ്റ് സാൻഡ്വിച്ചെന്നോ അത് ബഗേറ്റ് റോളോ എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ഡിന്നറിനും ഒക്കെ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.